എന്തോ ഇല്ല, സഹതാപത രംഗത്തിന് ഇപ്പൊ പാർട്ടി എന്താ ചെയ്ത്? അതിനാർക്കും തുറന്നു നിർത്താൻ പറ്റില്ലല്ലോ. അത് മനുഷ്യന്റെ വികാര വിചാരമാണ് ഞാൻ പറയാറല്ലേ. ഇല്ല, ഭാവിയിൽ ഇത് വളരെ പെട്ടെന്ന് ഇതുവരെ കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവമാണല്ലോ ഈ സംഭവം. മുഖ്യമന്ത്രി മരിച്ച് അതിൻ്റെ പട്ടട ഉണങ്ങുന്നതിന് മുമ്പേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നത് ഒരു സ്ഥലത്തും നാളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 21-ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ മാധ്യമങ്ങൾ വരുന്നല്ലോ. അതും ഇവിടെ പ്രത്യേകമായ സാഹചര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മണർകാട് 8-ന് മുമ്പ് ഓണം, ശ്രീനാരായണ ഗുരു ജയന്തി, മഹാത്മാ അയ്യങ്കാളി ജയന്തി, ഇതെല്ലാം നടക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ടാഴ്ച കൂടിയെങ്കിലും മാറ്റിത്തരാൻ പറഞ്ഞിട്ട് തന്നില്ല. അതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് തന്നെ. എവിടെയാ അത് നമ്മൾ യുഡിഎഫ് അനുഭവപ്പെട്ട് പ്രഖ്യാപിച്ചപ്പോ. പക്ഷേ അവരെല്ലാരും അല്ല, അവരാലോചിക്കേണ്ടവരൊക്കെ ആലോചിച്ചിട്ടൊക്കെ തന്നെ വന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ചികിത്സാ വിവാദം ഉയർത്തി, പിന്നീട് പല വിവാദങ്ങളൊക്കെ ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ്, കൃത്യമായി വികസനം പറഞ്ഞ് വോട്ട് ചോദിച്ചു. അവസാന വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാതെ പോയത് ഒരു വലിയൊരു ആഘാതം കൂട്ടിയെന്ന് തോന്നുന്നു. ഇങ്ങനൊരു സംഭവമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടോ കുടുംബത്തിനെതിരായിട്ടോ ഒരാക്ഷേപം ഉന്നയിക്കാൻ പാടില്ല എന്ന് ആദ്യം തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. ഒരു സ്ഥലത്തും അങ്ങനെ ആക്ഷേപങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നില്ല, ആരോപണങ്ങൾ ഉയർത്തിയിരുന്നില്ല, ചികിത്സയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഉയർത്തിയ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ജനീസ് കോടതിയിൽ പോയപ്പോൾ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞ കാര്യമാണ്. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും ബാഗും ചെമ്പും എല്ലാം പറഞ്ഞുകൊണ്ട് വന്നല്ലേ, അല്ലാതെ പറ്റുന്ന കാര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ല. പറയേണ്ട, അദ്ദേഹം വികസനത്തിൻ്റെ രാഷ്ട്രീയം നല്ല ഭംഗിയായി സ്റ്റാൻഡേർഡ് പ്രസംഗങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുപ്പള്ളിയിലെ 8 യോഗങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. രാഷ്ട്രീയമായ പരാജയമല്ല എന്ന നിലപാട് ഉറപ്പ് നൽകും. യെസ്, രാഷ്ട്രീയമായ പരാജയമല്ല, സംശയമൊന്നുമില്ല. ഓക്കെ.